വെള്ളപ്പൊക്ക ദുരിതം മുതലെടുത്ത് കൊച്ചിയിൽ അവശ്യവസ്തുക്കൾക്ക് കൊള്ള വില, പച്ചക്കറികൾക്ക് ഇരട്ടി വിലയാണ് ഈടാക്കുന്നത്. നാട്ടുകാരും കച്ചവടക്കാരും തമ്മിൽ സംഘർഷമുണ്ടാകുന്നു. എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ നിന്നും ശ്രാവൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം അവശ്യ സാധനങ്ങൾക്ക് മാർക്കറ്റുകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതി വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ഇവിടെ അടക്കം വിൽപ്പനക്കാരോട് തർക്കിക്കുന്ന സ്ഥിതി വരെയുണ്ട്. ആളുകളെത്തി അമിത വില ഈടാക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ ആളുകളോട് തർക്കിക്കുന്ന വിൽപ്പനക്കാരോട് തർക്കിക്കുന്ന സ്ഥിതി വരെയുണ്ട്. ചേട്ടാ, എത്രയാണ് ഈ വിലയൊക്കെ പറയുന്നത്? ഞാൻ വന്നിട്ട് ഇവിടെ ചോദിച്ച് തക്കാളിക്ക് അരക്കിലോ തുലയെന്ന് വെച്ചു. പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞു ഒരു മിനിറ്റ്, ആദ്യം എന്നിട്ട് പറഞ്ഞു അരക്കിലോ തക്കാളി 75, പിന്നെ ചോദിച്ചപ്പോൾ 50, പിന്നെ ഒരു കിലോ തക്കാളി എന്ന് വെച്ചാൽ 100, 150. നമ്മൾ മാന്യമായ റേറ്റിൽ വെക്കണം, ഇത്രയും ദുരന്തവും കാര്യങ്ങളും നിൽക്കുന്ന സാഹചര്യം എന്ന് പറയും. അപ്പോൾ അയാൾ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാധനം കിട്ടാതെ ഷോർട്ടാണ്. സാധനം പൂത്തി നോക്കലും കൊടുക്കുന്ന സാധനം തന്നെ വളരെയധികം അമിത വിലക്കാണ് ഇതാക്കുന്നത്. അത് ഈ പച്ചക്കറി മാർക്കറ്റ് മാത്രമല്ല, എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള കടകളിലൊക്കെ, ഹൈക്കോർട്ട് ജംഗ്ഷനിലെ കടകൾ വെള്ളത്തിന് തന്നെ. ഇന്നലെ ഒരു കേസ് വെള്ളം ദുരിതാശ്വാസ ക്യാമ്പിലൂടെ തന്നെ മേടിച്ച്. സാധാരണ നമ്മൾ ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ കൊടുക്കുന്നത്, എൻ്റെ കയ്യിൽ നിന്ന് അവർ എന്നോട് ആവശ്യപ്പെട്ടത് 30 രൂപ 35 രൂപ ചോദിച്ചു. എന്നാലും ഈ വിഷയത്തിൽ ലീഗൽ മെട്രോളജി വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. കടകളിലെല്ലാം കയറി പരിശോധന നടത്തി വരികയാണ്. വില അമിതമായി ഈടാക്കുന്നുണ്ടോ എന്ന കാര്യം പ്രധാനമായും അവശ്യ വസ്തുക്കൾക്കാണ് വില കൂടുതലായി ഈടാക്കുന്നത് എന്നാണ് ആരോപണം ഉയരുന്നത്. അത്തരത്തിലുള്ള തർക്കങ്ങൾ തന്നെ ഇപ്പോൾ ഈ മാർക്കറ്റുകളടക്കം നടക്കുകയാണ്. എന്നാൽ ഈ വ്യാപാരികൾ അതിന് പറയുന്നത് ഇവിടേക്ക് സാധനങ്ങൾ എത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, ആലുവ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കണ്ടെയ്നറുകൾ എത്തുന്നില്ല, തമിഴ്നാട് നിന്നും കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ടേക്ക് വലിയ ലോറികൾ എത്തുന്നതിന് ഇപ്പോഴും തടസ്സമുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾക്ക് ചെറിയ വിലക്കയറ്റം എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ശ്രാവൺ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവയ്പ്പിനുമെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. അമിത വില ഈടാക്കുന്ന സ്ഥാപനങ്ങൾ പൂട്ടാനുള്ള നടപടിയെടുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. രക്ഷാപ്രവർത്തനത്തിന് ഹൗസ് ബോട്ട് വിട്ടു നൽകാത്തവരെ അറസ്റ്റ് ചെയ്യുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. കൂടുതൽ ഹൗസ് ബോട്ട് ഉടമകൾക്കെതിരെ കേസെടുത്തു. 5 ഉടമകളെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു.